ഇതിന് ബബ്ലൂസ് എന്നൊക്കെ പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും രസമാണ്, ഇത് പഴുത്തു കഴിഞ്ഞാൽ തിന്നാൻ രസമാണ്. അപ്പോൾ ഞാൻ ഈ ഇതിൽ ചെറുതായിട്ടൊന്ന് കളർ മാറി വരണമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മുറിക്കുകയാണ് കേട്ടോ. സമയം പൊളിച്ചിട്ടുണ്ട്, നമുക്ക് അടിപൊളിയല്ലേ കാണാൻ ഒരു പ്രത്യേക രസമാണ്. കമ്പിളി നാരങ്ങ അടിപൊളി. ഇനി ഞാനിതിൻ്റെ ഈ ഒന്ന് ചെത്തുകയാണ്. തോല് പൊളിക്കുകയാണ്. തോല് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റുന്നത് വെറുതെ രസമാണ്. പ്രത്യേക പുളിയൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് തിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അല്ലേ. അടിപൊളി. എല്ലാവരുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കമ്പിളി നാരങ്ങ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പൊളിച്ച് തീരാനായിട്ടുണ്ട്. ഏകദേശം കുറച്ച് ബുദ്ധിമുട്ടാണോ പൊളിക്കാനൊക്കെ? നല്ല പ്രഷർ കൊടുത്ത് തന്നെ പൊളിക്കണം. ഏകദേശം പൊളിച്ച് കഴിയാനായിട്ടുണ്ട്. അയ്യോ ഭയങ്കര സ്മെല് വരുന്നുണ്ട് കേട്ടോ നാരങ്ങയുടെ. നാരങ്ങയാണല്ലോ അല്ലേ. അടിപൊളി. അതൊക്കെ കണ്ടെത്തിക്കില്ല. സൂപ്പർ ഉണ്ടോ? ഏകദേശം ഇത്രയും ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു വെളുത്ത് ഒരു ഇതുണ്ട്. ഇനി ഇത് ഇനിയും പൊളിക്കും നമ്മൾ. ഇത് നമ്മൾ ഇനി പൊളിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, ഒരു വെളുത്ത പാട പോലത്തെ ഒരു സംഭവം. ഇതും പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റും. ഇതായില്ലേ, അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ പൊളിച്ചു. ഇനി ഞാനൊന്ന് അതുവരെ മുറിക്കുകയാണ്. കൈകൊണ്ട് കണ്ടാ ഗൈസ്, പൊളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ചെറിയൊരു മധുരോ ചെറിയൊരു കയ്പുണ്ട്, അത് ഒരു പുളിപ്പും ഒരു ചെറിയ പുളിപ്പും വരുന്നുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വെള്ളം ഓർന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.